നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് NRIs ആയിട്ടുള്ള സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അവർ കാണിക്കുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. എല്ലാവരും നല്ല കുറേ ഒത്തിരി എനിക്ക് വളരെ ബഹുമാനമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന NRI വുമൺ ഉണ്ട്, അവരെല്ലാവരും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കൂടുതലും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളുകളെന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും NRI ആയിട്ടുള്ള സ്ത്രീകളായിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം ഉണ്ടാവാറുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അവരിൽ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യത്തിലാണ് പറയണത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ആരെയും കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, എല്ലാവർക്കും നന്നായിട്ട് സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് എടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സ് ബൈ NRI വുമൺ. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞാൽ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് NRI വുമൺ പറയാം. ഒന്ന് വർക്ക് ചെയ്യാത്തൊരു, നോട്ട് വർക്കിംഗ് വുമൺ, പിന്നെ വർക്കിംഗ് വുമൺ. ഓക്കെ, അപ്പോൾ ഈ നോട്ട് വർക്കിംഗ് വുമണിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുള്ള കാര്യം വെച്ചാൽ, നല്ല എഡ്യൂക്കേറ്റഡ്, നല്ല ക്വാളിഫൈഡ്, എഡ്യൂക്കേറ്റഡ് എന്നതിനേക്കാൾ ഒരു നല്ല കേപ്പബിൾ ആയിട്ടുള്ള പെൺകുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. ഇവർ ചിലപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ടാവും, ഇവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലത്തെ കുട്ടികളെ നോക്കുന്നു, എന്നിട്ട് ഇവർ പൈസ ഏൺ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ജോലിക്ക് പോകണം തന്നെ നല്ലതായിരിക്കും. എസ്പെഷ്യലി കുട്ടികളൊക്കെ ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവും. ആ ടൈമിൽ ശരിയാണ് വീട്ടുപണി ഉണ്ടാവും, പക്ഷേ ഇതൊന്നും മാനേജ് ചെയ്യണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടി ഒരു സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റും. ആദ്യത്തെ കാര്യം, ഇനി പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്നതിന് ഇഷ്ടം, വെരി ഗുഡ്, നല്ലതാണ്, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് മണിയൊക്കെ വാങ്ങാം. കാരണം ഒന്നാലോചിച്ചു, വീട്ടിലൊരു വിലക്കാരനൊക്കെ ഇങ്ങനെ തൊഴിലുകൾ കൊടുക്കണം, ആ പണിയാണ് നിങ്ങൾ ചെയ്യണത്, ആ പണി ആ കാശ് പോക്കറ്റ് മണിയായിട്ട്. ഞാനൊരു തല്ലുകൊടുത്തുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, ഇതൊരു പ്രാക്ടിക്കലായിട്ട് ആ പോക്കറ്റ് മണി നിങ്ങൾ എടുക്കുക, എന്നിട്ട് ആ പൈസ ഇറ്റ്സ് യുവർ ഓൺ മണി, ഓൺ മണി വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്താണ് മ്യൂച്വൽ ഫണ്ട് ഒന്നും ഞാൻ പറയണില്ല, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കാണാം. അറ്റ്ലീസ്റ്റ് ബാങ്കിലിട്ട് നിങ്ങളുടെ പേരിൽ ഒരു NRI അക്കൗണ്ടോ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു FD ആയിട്ടെങ്കിലും ഇട്ട് വയ്ക്കുക. അപ്പോൾ ടാക്സ് ഫ്രീ റിട്ടേൺ അവിടെ കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് വർക്ക് ചെയ്യാത്ത NRI വുമണിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലവർക്ക് വർക്ക് ചെയ്യണം, അതേപോലെ തന്നെ വീട്ടിലെ പണിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് ഇതൊന്നും നോക്കാൻ നേരമുണ്ടല്ലോ. ചിലപ്പോൾ ചില ഹസ്ബൻഡിനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ചെയ്തോളാൻ പറയും. ഇനി ആ കേസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡ് വളരെ ഫിനാൻഷ്യലി മെച്ചുകൊണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കും, വളരെ നല്ലത്, ഫാമിലിക്ക് ആ പൈസ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതിന് പകരം നിങ്ങൾ അത് നല്ലതാണ്, പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തുവിടാം. ഇനി നിങ്ങളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്താണ്, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഏതെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലോ, കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു ചെറിയ ബാങ്കിൽ ഒക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറ്റമായിട്ടൊന്നല്ല പറഞ്ഞത്, അപ്പോൾ ഏതാണോ അത്തരം ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ചിറ്റ് ഫണ്ടോ കുറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ചിലപ്പോൾ വിളിച്ചെടുക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ വിളിച്ചെടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ നന്നാവണമെന്നില്ല. ഇനി അതല്ല നിങ്ങൾക്ക് വിളിച്ചെടുക്കണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹമുണ്ട്, ചിലപ്പോൾ കുറി നന്നായിരിക്കും. പക്ഷേ ഈ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ നന്നാവണമെന്നില്ല. ഇനി അല്ലെങ്കിൽ ഒരു ഗോൾഡ് കുറേ വാങ്ങിക്കും, ഗോൾഡ് ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കും, ജ്വല്ലറിയുടെ വാങ്ങുമ്പോൾ എന്താണ് അതിലൊരു മേക്കിംഗ് ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ഏറ്റവും വലിയൊരു ഇതിൽ വരാമെന്ന് വെച്ചാൽ, ഇവരെല്ലാവരും നാട്ടിൽ ഒരു ട്രിപ്പ് ഉണ്ടാവും, ട്രിപ്പ് ടു കേരള. അപ്പോൾ ഇവിടെ ഒത്തിരി ഷോപ്പിംഗ് അങ്ങോട്ട് നടക്കും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് വുമൺ കാര്യം വെച്ചാൽ നല്ല കാശുണ്ടാവും. ഈ ഷോപ്പിങ്ങും ട്രിപ്പ് കേരളയും കൂടി കഴിയുമ്പോൾ എന്തായാലും ഉള്ള കാശ് തീരും. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക. ഇനി ഇങ്ങനത്തെ ട്രിപ്പൊക്കെ വരുന്ന ടൈമിൽ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവുക. നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവും. ഈ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനേ പാടില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സീരിയസ് ആയിട്ട് തുടങ്ങുമ്പോൾ ഈ ബഡ്ജറ്റിൽ കുറച്ചും കൂടി സിൻസിയറിറ്റി വരും. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ നിന്ന് ഇതിൽ ഏത് ചിലവാണെങ്കിലും ബഡ്ജറ്റ് ഉണ്ടായിട്ടേ നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ ചിലവാക്കാൻ പാടില്ല, ഉള്ള പൈസ മൊത്തം ചിലവാക്കാൻ പാടില്ല. എന്നിട്ട് ബാക്കി പൈസ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുക. എസ്പെഷ്യലി ഇൻവെസ്റ്റ് ചെയ്യണത് അറ്റ്ലീസ്റ്റ് മ്യൂച്വൽ ഫണ്ട് പോലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക,
അതേമാതിരി സ്റ്റോക്സ് പോലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊന്നും സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക സ്വന്തമായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി മ്യൂച്വൽ ഫണ്ട് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അഡ്വൈസറെ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകുകയും നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ റിട്ടയർമെൻ്റ് ആകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകുമ്പോഴും കുട്ടികളുടെ കല്യാണത്തിൻ്റെ ടൈമിലെങ്കിലും അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ശരിയാണ്, ഇപ്പോൾ എസ്പെഷ്യലി ഫാമിലിയിലൊക്കെ ഹസ്ബൻഡും നിങ്ങളും വളരെ സ്നേഹമായിട്ട് നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളും കുറച്ചും കൂടി നന്നാവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കറക്ഷൻ ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഇത് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റിൽ പറയണം ഞാൻ ചെയ്യുന്നുണ്ടെന്നും എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞാൽ ഞാൻ ഇത് വായിക്കണവർക്കൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞേക്കാളും നല്ലത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അല്ലാത്തൊരു ഇതൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക. ഇനി അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.